ബോധി വടകരയുടെ പ്രവർത്തകരായ ഡോക്ടർ മുരളി, ഡോക്ടർ സുഭാഷ്, മറ്റ് സുഹൃത്തുക്കളെ, ഏപ്രിൽ അവസാന വാരത്തിൽ ഒരു ദിവസമാണ് ശ്രീ മാത്യു ജെ മുട്ടത്ത് ഈ വർഷത്തെ മുട്ടത്ത് വർഗീയ സാഹിത്യ അവാർഡ് എനിക്കാണെന്ന കാര്യം വിളിച്ചറിയിച്ചത്. വളരെ സന്തോഷത്തോടെയാണ് ആ വിവരം അന്ന് ഞാൻ കേട്ടത്. പക്ഷേ അന്നത്തേതുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇന്ന് അല്പം മുമ്പ് ഈ അവാർഡ് ഞാൻ സ്വീകരിച്ചത്. അതിനുള്ള കാരണം ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം അറിയാം. എൻ്റെ പ്രസംഗം ഈ ചടങ്ങിൻ്റെ അവസാന ഭാഗമാണ്. ഇത് കേരളത്തിലെ എത്രയോ മനുഷ്യർക്ക്, എത്രയോ ആയിരം മനുഷ്യർക്ക് വായനാ സാക്ഷരത നൽകിയ അനേകായിരം സാധാരണ മനുഷ്യരെ പ്രണയത്തിൻ്റെ ആഹ്ലാദവും വേദനകളും അനുഭവിപ്പിച്ച ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മയെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ്. കരാളമായൊരു നരഹത്യയ്ക്ക് പിന്നിലെ രാഷ്ട്രീയത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ഈ അവസരം ഉപയോഗിച്ചു കൂടാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുതിരുന്നില്ല. മെയ് 4 രാത്രി വടകരയ്ക്ക് വളരെ അടുത്ത് വെച്ച് വെട്ടിക്കൊല ചെയ്യപ്പെട്ട TP ചന്ദ്രശേഖരൻ എന്ന ധീരനായ ജനനായകൻ്റെ ഓർമ്മക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വായനയുടെ ആദ്യഘട്ടത്തിൽ മുട്ടത്തുവർഗിയുടെ കഥാലോകം തങ്ങൾക്ക് തന്ന അനുഭവങ്ങളെ ഗൃഹാതുരതയോട് ഓർമ്മിക്കുന്നവരാണ് എൻ്റെ തലമുറയിലെ മിക്ക വായനക്കാർ. അദ്ദേഹത്തിൻ്റെ 132 കൃതികളിൽ ഇണപ്രാവുകൾ, തെക്കൻ കാറ്റ്, മയിലാടും കുന്ന് എന്നിങ്ങനെ ഏതാനും നോവലുകളും ഒരുകൂടെയും കുഞ്ഞുപെങ്ങളും എന്ന ബാലസാഹിത്യ കൃതിയും മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. എല്ലാം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്. ദരിദ്രരും ലളിതജത്തരുമായ നായികമാർ പ്രണയത്തിൻ്റെ ഭാഗമായി അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, അവരുടെ ജീവിത പരിസരങ്ങളുടെ ഭാഗമായി എഴുത്തുകാരൻ വാക്കുകളിൽ വരച്ചുവെച്ച ഗ്രാമപ്രകൃതിയുടെ ചില ദൃശ്യങ്ങൾ, ഇത്രയുമാണ് അന്നത്തെ ആ വായനയുടെ ഓർമ്മയായി മനസ്സിൽ ബാക്കി നിൽക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെയും അനേകം ഇല്ലായ്മകളുടെയും ലോകത്തെ പ്രണയം കൊണ്ട് മധുരമനോഹരമാക്കി തീർക്കാൻ ശ്രമിച്ച സാധാരണ മനുഷ്യരുടെ കഥ പ്രസാദപൂർണമായ ഭാഷയിൽ സരളമായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് മുട്ടത്തുവർഗി. സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ, മനുഷ്യബന്ധങ്ങൾ എങ്ങനെയൊക്കെ ഇടപെടുന്നു എന്നത് മുട്ടത്തുവർഗിയുടെയും അന്വേഷണ വിഷയമായിരുന്നു. ഇണപ്രാവുകളിൽ ഒരിടത്ത് എഴുത്തുകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ, മുട്ടത്തുവർഗിയുടെ വാക്കുകളാണ്, ലോകത്തിൻ്റെതായ ധനതത്വശാസ്ത്രത്തെ അതിനേക്കാൾ എത്രയോ തരത്തിലുള്ള സ്വന്തം സ്നേഹശാസ്ത്രം കൊണ്ട് എതിരിടുന്നവരാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. ഏതെങ്കിലും രാഷ്ട്രീയ ദർശനത്തിൻ്റെയോ അപഗ്രഥന സങ്കേതത്തിൻ്റെയോ പിൻബലത്തോടെയല്ല മുട്ടത്തുവർഗി പ്രശ്നങ്ങളെ സമീപിച്ചത്. പ്രണയാനുഭവത്തിൻ്റെ പരിസരങ്ങളിലാണ് സാമൂഹ്യ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചത്. തൻ്റെ എഴുത്തിൻ്റെ സഞ്ചാരപഥമായി അദ്ദേഹം കണ്ടത് ദാർശനിക സമസ്യകളെയും രാഷ്ട്രീയ പ്രശ്നങ്ങളെയും ബുദ്ധി കൊണ്ട് പിന്തുടരാത്ത സാധാരണ മനുഷ്യരുടെ ഹൃദയവികാരങ്ങളെയും ദൈനംദിന ജീവിതാനുഭവങ്ങളെയുമാണ്. ഈ സമീപനം കൊണ്ടാണ് കഥാവസ്തുവിനെ സങ്കീർണതകളേതുമില്ലാതെ അതീവ ലളിതമായി വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. മലയാളി സമൂഹം അനുഭവങ്ങളെയും അനുഭൂതികളെയും സ്വീകരിക്കുന്ന ഘടന കഴിഞ്ഞ 2-3 ദശകക്കാലത്തിനിടയിൽ ഒരുപാട് മാറിയിരിക്കുന്നു. നമ്മുടെ മൂല്യബോധത്തിലും ജീവിത സങ്കല്പങ്ങളിലും ഇതിനകം വന്നുചേർന്ന മാറ്റങ്ങൾ മുട്ടത്തുവർഗിയുടെ രചനാലോകം സൃഷ്ടിക്കുന്ന മനോനിലയിൽ നിന്നും എത്രയോ അകലെയാണ്. ആശയങ്ങളുടെയും അനുഭൂതികളുടെയും ആവിഷ്കാരവും വിനിമയവും ഉൾപ്പെടെയുള്ള എല്ലാ ജീവിത വ്യവഹാരങ്ങളെയും ആയാസരഹിതമാക്കി തീർക്കാൻ സഹായിക്കുന്ന ഒരുപാട് വസ്തുക്കളും സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ